നഗരസഭായതിനു ശേഷം കഴിഞ്ഞ തവണ നടന്ന കന്നി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഭരിക്കാൻ അവസരം ലഭിച്ച നഗരസഭയാണ് കോഴിക്കോട് പയ്യോളി. എൽ ജെ ഡിയുടെ മുന്നണി മാറ്റമാണ് ഭരണമാറ്റത്തിന് കാരണമായത്. യു ഡി എഫ് കോട്ടയെന്ന വിളിപ്പേരുള്ള പയ്യോളിയെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതു കോട്ടയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി. ആദ്യം 3 വർഷത്തോളം യു ഡി എഫും അവസാന വർഷങ്ങൾ എൽ ഡി എഫുമാണ് പയ്യോളിയെ നിയന്ത്രിച്ചത്. അതുകൊണ്ട് തന്നെ ഇരു കൂട്ടർക്കും വികസന നേട്ടങ്ങൾ ഒരുപോലെ പ്രചാരണ വിഷയമാക്കാം. എൽ ജെ ഡി ഒപ്പമുള്ളത് കരുത്താകുമെന്ന് ഇടതുമുന്നണി പറയുന്നു. നേരത്തെ എൽ ജെ ഡി ഇല്ലാതിരുന്നപ്പോൾ തന്നെ ഏതാണ്ട് സമാസമം തുല്യനിലയിലെത്തിയതാണ്. അപ്പോൾ അതുകൂടി വന്നപ്പം കുറേ കൂടി ആവേശകരവും കുറേ കൂടി എൽ ഡി എഫിന് നല്ല ശക്തിയും ഇപ്പോൾ ഉണ്ട്. ഏതാണ്ട് ഞങ്ങൾക്കിപ്പോൾ നല്ല ഭൂരിപക്ഷത്തോടെ മഹാഭൂരിപക്ഷം സീറ്റിലും ജയിക്കാൻ വേണ്ടി കഴിയും. പയ്യോളി പഞ്ചായത്തായിരുന്നപ്പോൾ 2 വട്ടം മാത്രമാണ് ഇടതിന് നേടാനായത്. അതുകൊണ്ട് എൽ ജെ ഡി വിജയത്തിന് തടസ്സമല്ലെന്ന് യു ഡി എഫ് കണക്കുകൂട്ടുന്നു. ഇവരില്ലാത്ത സമയത്തും ഐക്യജനാധിപത്യ മുന്നണിയാണ് ഇവിടെ പഞ്ചായത്ത് ആ സമയത്തും ഭരിച്ചിട്ടുള്ളത്. ആകെ 2 പ്രാവശ്യം കോൺഗ്രസിൽ സ്പ്ലിറ്റ് ഉള്ള സമയത്താണ് ഡി ഐ സി വന്നപ്പോഴും അതുപോലെ എ കെ ആൻ്റണിയുടെ നേതൃത്വത്തിൽ 1980s കോൺഗ്രസിനുണ്ടായ പിളർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന 2 തിരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷത്തിന് ഒരു അതും കോൺഗ്രസിൻ്റെ അന്നത്തെ ആൻ്റണി കോൺഗ്രസിൻ്റെ ആളായിരുന്നു ഇവിടുത്തെ പ്രസിഡൻ്റായിരുന്നത്. അക്കൗണ്ട് തുറക്കാൻ എല്ലാ വാർഡുകളിലും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടുണ്ട്. മനോരമ ന്യൂസ് കോഴിക്കോട്.